2020 ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് BS6 മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ മാരുതി സുസുക്കി അതിന്റെ എല്ലാ ഡീസൽ വേരിയന്റുകളും നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഐതിഹാസികമായ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വീണ്ടും അവതരിപ്പിക്കാൻ മാരുതി സുസുക്കി പദ്ധതിയിടുന്നതായി അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു. BS6 നിലവാരത്തിൽ ഡീസൽ എഞ്ചിനുമായി മാരുതി എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാരുതി XL6, എർട്ടിഗ, വിറ്റാര ബ്രസ തുടങ്ങിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ ഈ ഡീസൽ എഞ്ചിനുമായി എത്തിയേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു. എന്നാൽ മാരുതി സുസുക്കി അതിന്റെ 1.5 ലിറ്റർ BS6 ഡീസൽ എഞ്ചിന്റെ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചതായിട്ടാണ് പുതിയ വാർത്തകൾ വരുന്നത്. ഡീസൽ വില വർധനയും ഇലക്ട്രിക് വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് പിന്നിലെ കാരണം. ഡീസൽ വില വർധനയും ഇലക്ട്രിക് വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് പിന്നിലെ കാരണം. 2021 സാമ്പത്തിക വർഷത്തിൽ ഡീസൽ വില ലിറ്ററിന് 18.58 രൂപ വർദ്ധിച്ചു. മാത്രവുമല്ല ഡീസലിന്റെയും പെട്രോളിന്റെയും വില തമ്മിലുള്ള വ്യത്യാസം ഗണ്യമായി കുറഞ്ഞു എന്നതും കമ്പനിയെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് സൂചന. ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഇതര ഇന്ധനങ്ങളുടെ പ്രചാരം വർദ്ധിക്കുന്നതും ഡീസൽ എഞ്ചിൻ ഉപേക്ഷിക്കുന്നതിനുള്ള ഒരു കാരണമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ഇതിനകം തന്നെ തങ്ങളുടെ ഇലക്ട്രിക് തന്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ ഹൈബ്രിഡുകൾ അവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2025 ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കാനാണ് കമ്പനിയുടെ പദ്ധതി. 2023 അവസാനത്തോടെ രാജ്യത്ത് 5 പുതിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ പുറത്തിറക്കാൻ മാരുതി സുസുക്കി പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വരാനിരിക്കുന്ന 2nd generation വിറ്റാര ബ്രസ, ജിംനി 5-door മോഡൽ, പുതിയ മിഡ് സൈസ് SUV എന്നിവയിലൊന്നും തന്നെ ഡീസൽ എഞ്ചിൻ പരീക്ഷിക്കില്ലെന്ന് ഇതോടെ ഉറപ്പാവുകയാണ്.